വ്യാജരേഖ കേസിൽ എസ്എഫ്ഐ മുൻ നേതാവ് കെ വിദ്യ പത്താം ദിനവും കാണാമറയത്ത്. അന്വേഷണ സംഘം ഇന്ന് പാലക്കാട് പത്തിരിപ്പാല കോളേജിൽ പരിശോധന നടത്തും. സൈബർ വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തി അന്വേഷണ സംഘം വിപുലീകരിച്ചു. പുത്തൂർ, ചെർപ്പുളശ്ശേരി സ്റ്റേഷനുകളിലെ പോലീസുകാരും സംഘത്തിലുണ്ട്. പ്രിൻസിപ്പലിന്റെയും അധ്യാപകരുടെയും കൂടി അന്വേഷണ സംഘം വീണ്ടും രേഖപ്പെടുത്തും. അട്ടപ്പാടി കോളേജിൽ അഭിമുഖത്തിനെത്തുമ്പോൾ വിദ്യയ്ക്കൊപ്പം ഉണ്ടായിരുന്ന വ്യക്തിയെ കണ്ടെത്താനും ശ്രമം തുടരുകയാണ്. വാർത്തകൾ വിശദാംശങ്ങളുമായി ഇപ്പോൾ നിഖിൽ പ്രമേശും ഒപ്പം വിനീത വിജിയും ചേരുന്നുണ്ട്. ആദ്യം വിനീത വിജിയിലേക്കാണ്. വിനീതാം, ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് വ്യക്തമാകുന്നുണ്ട്? ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ മഹാരാജാസ് കോളേജിന്റെ പ്രിൻസിപ്പൾ ഇത് വ്യാജരേഖയാണ് വിദ്യ നൽകിയിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സെൻട്രൽ പോലീസിന് പരാതി നൽകുകയും ആ പരാതിയിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തതിനു ശേഷം ഇന്ന് പത്താം ദിനമാണ്. ഇന്നും വിദ്യ എവിടെ എന്നുള്ള ചോദ്യം അത് അങ്ങനെ ചോദ്യമായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. പക്ഷേ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിർണായക ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം ഈ അവസരത്തിൽ എത്തിയിട്ടുണ്ട് നമുക്ക് പറയേണ്ടി വരും. കാരണം വിദ്യ നൽകിയിരിക്കുന്ന രേഖകളെല്ലാം വ്യാജമാണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുകയാണ്. അത് മഹാരാജാസിൽ നിന്നും ലഭ്യമായിട്ടുള്ള തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് വിദ്യ നിയമനത്തിനായി നൽകിയിരിക്കുന്ന രേഖ അത് വ്യാജം തന്നെയാണ് എന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചത്. ഒപ്പം തന്നെ ആദ്യഘട്ടത്തിൽ ഇതിന്റെ ഒരു ഫോറൻസിക് പരിശോധനയ്ക്ക് നൽകുകയും ആ രേഖയുടെ ഫോറൻസിക് പരിശോധനാ ഫലം വന്നതിന് ശേഷം മാത്രമേ മറ്റ് നടപടികൾ ഉണ്ടാകൂ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഫോറൻസിക് പരിശോധനാ ഫലം വരാൻ കുറഞ്ഞത് 3 മാസമെങ്കിലും സമയമെടുക്കുമെന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യ അറസ്റ്റ് ചെയ്യുന്നതിന് നിലവിലുള്ള തെളിവുകൾ തന്നെ ധാരാളമാണെന്നും അവർ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ ഈ നൽകിയിരിക്കുന്ന രേഖയുടെ ഒറിജിനൽ കണ്ടെത്തേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നും അന്വേഷണ സംഘം വളരെ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കോടതിയിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന രേഖകൾ ഉൾപ്പെടെ, അതായത് വിദ്യ നൽകിയിരിക്കുന്ന ഈ തെളിവുകൾ, അതായത് ഈ രേഖകൾ, ഈ അവർക്ക് 2 വർഷത്തെ പ്രവർത്തന പരിചയം ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട് മഹാരാജാസ് കോളേജിന്റെ പേരിൽ മറ്റ് കോളേജുകളിൽ നൽകിയിരിക്കുന്ന രേഖകൾ വ്യാജമാണ് എന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചിരിക്കുകയാണ്. മഹാരാജാസിൽ നിന്ന് നേരത്തെ തന്നെ അവിടെ ഈ ജോലി ചെയ്തിട്ടുള്ള ആളുകൾക്ക് നൽകുന്ന വർക്കറിന്റെമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ആ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ മഹാരാജാസിൽ കുറഞ്ഞതൊരു 3 വരിയിലൊക്കെയാണ് അവർ ആ കാര്യങ്ങൾ വിശദമാക്കുന്നത്. ആ ഉദ്യോഗാർത്ഥിയുടെ പേര്, അവർ ഇത്ര വർഷം മുതൽ ഇത്ര വർഷം വരെ ഇവിടെ ജോലി ചെയ്തിരുന്നു എന്ന തരത്തിലാണ് ആ മഹാരാജാസിന്റെ ഒരു ഫോർമാറ്റ്. പക്ഷേ വിദ്യ നൽകിയിരിക്കുന്നത് ആ ഫോർമാറ്റുമായി യാതൊരു തരത്തിലും ബന്ധമില്ലാത്ത രേഖയാണെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ വിദ്യ നൽകിയിരിക്കുന്ന രേഖകൾ, നിയമനത്തിനായി വിദ്യ നൽകിയിരിക്കുന്ന രേഖകൾ വ്യാജമാണെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ ഈ രേഖയുടെ ഒറിജിനൽ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അത് വിദ്യയുടെ അറസ്റ്റിനെ ബാധിച്ചേക്കില്ല എന്നും അധികം വൈകാതെ തന്നെ വിദ്യയുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നും അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുകയാണ്. ഉമേഷ്. ശരി, എസ് ശ്രീകാന്ത് നിഖിൽ പ്രമേഷൻ കൂടി ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഈ വിദ്യയുടെ മുൻകൂർ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ എടുക്കാൻ പോകുന്ന നിലപാട് എന്താണ് ശ്രീകാന്ത്? വിദ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നിലപാട് തേടി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം സർക്കാരിന് നോട്ടീസ് നൽകിയിരുന്നു. ഈ നോട്ടീസ് സർക്കാരിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നു. നിലവിലിപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് കെ വിദ്യയുടെ മുൻകൂർ ജാമ്യ ഹർജിയെ എതിർക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്, പ്രോസിക്യൂഷൻ തീരുമാനിച്ചിട്ടുള്ളത്. അവർ തടസ്സ ഹർജി ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് വിദ്യയ്ക്ക് ജാമ്യം നൽകരുത് എന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെടും. ഈ സംഭവം ഉണ്ടായി ഏതാണ്ട് 10 ദിവസത്തോട് അടുക്കുന്നു. 10 ദിവസം ആയിരിക്കുന്നു വിദ്യയെ കാണാതായിട്ട്. അതിനുശേഷം വിദ്യയെ തേടി, ഈ സംഭവം പുറത്തു വന്നതിന് ശേഷം വിദ്യയെ തേടി പോലീസ് തലങ്ങും വിലങ്ങും പായുന്നതല്ലാതെ വിദ്യ എവിടെയെന്ന് പോലീസിന് ഇനിയും ഒരു ഉത്തരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതിനിടയിലാണ് അവർ നിർബാധം ഈ നിയമത്തിൻ്റെ പഴുത് പരമാവധി ഉപയോഗിക്കാൻ ശ്രമം നടത്തുന്നതും. ഒത്തുകളിയാണ് എന്നുള്ള ആരോപണം, വിദ്യയ്ക്ക് മുൻകൂർ ജാമ്യം കിട്ടുന്നതിന് വേണ്ടി പോലീസ് ഒത്തുകളിക്കുന്നു എന്നൊരു ആക്ഷേപം ആ ഘട്ടത്തിൽ ഉയരുകയും ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ കോടതി മുൻപാകെ പ്രോസിക്യൂഷൻ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് അവരുടെ ജാമ്യത്തെ എതിർത്തുകൊണ്ടാണ്. തടസ്സ ഹർജി ഫയൽ ചെയ്യാൻ പോകുന്നു. വിദ്യ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, താൻ അവിവാഹിതയാണ്, ഇത്തരത്തിൽ കേസും അറസ്റ്റും ജയിൽവാസവും ഒക്കെ വന്നാൽ അത് തൻ്റെ ഭാവി ജീവിതത്തെ ബാധിക്കും എന്നതടക്കം അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് വ്യാജരേഖ താൻ ചമച്ചിട്ടില്ല, താൻ തെറ്റുകാരിയല്ല എന്നവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സർക്കാരിൻ്റെ നിലപാടായിരുന്നു ഏറ്റവും നിർണായകമായത്. അതിൽ സർക്കാർ വിദ്യക്കെതിരായി നിലപാട് സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി കോടതിയാണ് തീരുമാനിക്കേണ്ടത് വിദ്യയുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ. ഒരു പക്ഷേ ഇന്നോ നാളെയോ ഒക്കെ ആയി കേസ് കോടതിയുടെ പരിഗണനയിൽ വരാൻ സാധ്യതയുണ്ട്. അത് സർക്കാർ ഈ കൗണ്ടർ അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും തുടർ നടപടികൾ. എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. നിഖിൽ പ്രമേശ് കൂടി ചേരുന്നുണ്ട്. നിഖിൽ, ഇപ്പോൾ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചിട്ടുണ്ട്. സൈബർ സെല്ലിൽ നിന്ന് ഉദ്യോഗസ്ഥർ വരുന്നു, ഒപ്പം പാലക്കാട്ട് തന്നെ 2 സ്റ്റേഷനിൽ നിന്ന് കൂടി പുതിയ ഉദ്യോഗസ്ഥർ. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ നിഖിൽ?
ഉന്മേഷ് പത്താം ദിനത്തിലും വിദ്യയെ കണ്ടെത്താൻ കഴിയാതെ വരുന്ന സാഹചര്യം രൂപപ്പെട്ടതോടുകൂടി വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് എത്തിച്ചേരുകയാണ് അന്വേഷണ സംഘം. ഈ പശ്ചാത്തലത്തിലാണ് ഈ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണ സംഘം വിപുലീകരിക്കുമ്പോഴും അഗളി സി ഐ കെ സലീമിന് തന്നെയായിരിക്കും അന്വേഷണ ചുമതല. ഈ സംഘത്തിലേക്ക് പുതുതായി പുതൂർ ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ കൂടി ഈ സംഘത്തിലേക്ക് ഉൾപ്പെടും. അതോടൊപ്പം തന്നെ സൈബർ വിദഗ്ധരെയും ഈ കേസിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം കൂടുതൽ വിശദാംശങ്ങൾ ഫോണുമായി ബന്ധപ്പെട്ട് ശേഖരിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ പേര് ആ തരത്തിൽ കൂടി ഉൾപ്പെടുത്തുകയാണ് അന്വേഷണ സംഘം. ആ തരത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഈ കേസുമായി ബന്ധപ്പെട്ട് ചിറ്റൂർ കോളേജിലേക്കും ഈ അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ്. ചിറ്റൂർ കോളേജിലെ ചില അധ്യാപകർ ഈ ഇന്റർവ്യൂ ബോർഡിലുണ്ടായിരുന്നു. അതായത് ഓരോ സബ്ജക്റ്റിലെയും വിദഗ്ധ എന്നുള്ള നിലയ്ക്ക് വിദ്യ പങ്കെടുത്ത അഭിമുഖത്തിൽ ചിറ്റൂർ കോളേജിൽ നിന്നുള്ള അധ്യാപികയും മലയാള വിഭാഗത്തിലെ അധ്യാപികയും പങ്കെടുത്തിരുന്നു. അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം നിലവിലത്തെ സാഹചര്യത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട വിവരം. മറ്റൊരു കാര്യം, വിദ്യ അട്ടപ്പാടി കോളേജിൽ അഭിമുഖത്തിന് വേണ്ടി എത്തിച്ചേർന്നിരുന്നത് ഒരു വെള്ള സ്വിഫ്റ്റ് കാറിലാണ്. ഇത് മണ്ണാർക്കാട് രജിസ്ട്രേഷനിലുള്ള ഒരു കാറാണ് എന്ന് അന്വേഷണ സംഘം ഇതിനോടൊപ്പം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ആരാണ് ആ കാറിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം വ്യക്തമല്ല. അവരിലേക്ക് അന്വേഷണം എത്തിയാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിരിക്കുമെന്നും അന്വേഷണ സംഘം കരുതുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ ആരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്ന് തിരിച്ചറിയാൻ നിലവിലത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞിട്ടില്ല. ആ കാറിന്റെ നമ്പർ അത്ര വ്യക്തമായിരുന്നില്ല. പക്ഷേ മണ്ണാർക്കാട് രജിസ്ട്രേഷനിലുള്ള വാഹനമാണ് എന്ന് ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൂളിംഗ് ഫിലിം ഒട്ടിച്ചതിരുന്നാൽ ആണ് ആരാണ് ഉള്ളിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം നിലവിൽ വ്യക്തമല്ല. എന്തായാലും അക്കാര്യം കൂടി പോലീസ് വളരെ സജീവമായി അന്വേഷിക്കുന്നു. ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ലീഡ് എന്നുള്ളത് ചിറ്റൂർ കോളേജിലെ ആ അധ്യാപിക അവരാണ്. ഇവരുടെ ഈ സർട്ടിഫിക്കറ്റിൽ രേഖയിൽ ചില സംശയങ്ങളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് ഉൾപ്പെടെ ഈ അധ്യാപികയായിരുന്നു എന്ന് പോലീസ് ഇപ്പോൾ കരുതുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് അവരുടെ കൂടി മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ പത്തിരിപ്പാല കോളേജ് വിദ്യ 2021-22 കാലയളവിൽ പഠിപ്പിച്ച പത്തിരിപ്പാല കോളേജിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുന്നു. ഇന്നോ അല്ലെങ്കിൽ നാളെയോ അന്വേഷണ സംഘം അവിടെ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവിടെ നിന്ന് പോലീസിന് വേണ്ട പ്രധാനപ്പെട്ട വിവരങ്ങൾ, അവിടെ ജോലിയിൽ പ്രവേശിക്കുന്നതിന് ഒരു തരത്തിലുള്ള വ്യാജരേഖകളും വിദ്യ ഹാജരാക്കിയിരുന്നില്ല എന്നാണ് കോളേജ് പ്രിൻസിപ്പൽ ആദ്യം വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഈ വാദം പോലീസ് പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഒരിക്കൽ കൂടി അവിടുത്തെ പ്രിൻസിപ്പലിന്റെയും അടക്കം തന്നെ മറ്റ് അധ്യാപകരുടെയും മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. നിഖിൽ പ്രമേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.